June 2 മുതലേ നമുക്ക് പ്ലസ് 1 ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരുന്നു. അപ്പോൾ 2 മുതലേ നമ്മുടെ കുട്ടികൾ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി കുറേ പേരൊക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവർ ദേ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ആയാലും സാറുമാരായാലും എല്ലാവരും പറഞ്ഞിരുന്നു ആരും മിസ്റ്റേക്സ് ഒന്നും വരുത്തരുത്, ഏറ്റവും കറക്റ്റായിട്ട് നിങ്ങൾ മാക്സിമം നല്ല ശ്രദ്ധയോടുകൂടെ വേണം നമ്മുടെ അപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ചിലപ്പോൾ അറിയാതെ, ചിലപ്പോൾ നമ്മുടെ ബൈ ചാൻസ് നമുക്ക് അറിയാതെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചിലപ്പോൾ സംഭവിച്ച് കാണും അല്ലേ. എന്തെങ്കിലും മാക്സിമം എല്ലാവരും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മിസ് വിശ്വസിക്കുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എന്നിരുന്നാലും അറിയാതെ ഇനി ആർക്കെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ച് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നതിലോ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മുടെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചുപോയി, അങ്ങനെ അതിലെന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ കോഡ് അടിച്ചു കൊടുത്തത് എന്തെങ്കിലും തെറ്റിപ്പോയി, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ സംഭവിച്ചു പോയി. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എന്താ ചെയ്യുക, അയ്യോ ഭയങ്കര സീനായിരിക്കും അല്ലേ, ഭയങ്കര ടെൻഷനായി, അപ്പോൾ ഇനി അയ്യോ മിസ് ഇനി ഞങ്ങൾക്ക് ഇനി വേറെ സ്കൂളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ലേ, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് മിസ് ഇതേ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിച്ച് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് June 13 ആവുന്ന സമയത്ത് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കുള്ള അലോട്ട്മെൻറ്റ് അല്ല, അതായത് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് അല്ല. അതിന് മുന്നേ അഡ്മിഷന് വേണ്ടിയിട്ട് അത് തുടങ്ങി ശരിക്കുള്ള അലോട്ട്മെൻറ്റ് വരും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്കതിൻ്റെ ഒരു സാമ്പിളായിട്ടുള്ള ഒരു അലോട്ട്മെൻറ്റ് ആണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൂടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. June 13 നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ആ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് സംഭവിച്ചു കഴിഞ്ഞാലും അതെല്ലാതും തിരുത്താനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് മറക്കാതെ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് പറ്റിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാതും തിരുത്തേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ടെൻഷനൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇരുന്നോ. നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അത് തിരുത്താനാവുന്നതാണ് കേട്ടോ.